Hello dears, welcome to the class. Today we are going to introduce a new lesson. Lesson name is From Doodlebug to Tusker. Kuliyana mudal kombanana vare. Okay, let's start our class. First page le oru tusker chindikkiyana alle endayirikkum think cheyyunnathu. How interesting life in the forest was while trotting along with mom. So many friends on the way. Chinnu the rabbit, Cutie the deer, Kelu the fox, Meenu the parrot, Minnie the butterfly, and Pappu the bear all chatted with me. What could they be doing now? എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? കാട്ടിലെ ജീവിതം എന്തു രസമായിരുന്നു. അമ്മയോടൊപ്പം നടക്കാനിറങ്ങുമ്പോൾ ആരൊക്കെയാണ് വഴിയിൽ കാണുന്നത്? ചിന്നുമുയലും ഭംഗിയുള്ള മാനും കേളുക്കുറുക്കനും അങ്ങനെ ഒരുപാട് കൂട്ടുകാർ. പിന്നെ എപ്പോഴും സംസാരിക്കുന്ന മീനുത്തത്തയും മിന്നി പൂമ്പാറ്റയും പപ്പു കരടിയും ഒക്കെ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നാണ് ടസ്കർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ കൊമ്പനാന ഇപ്പോൾ എവിടെയായിരിക്കും? അതിനെ മനുഷ്യർ കൊണ്ടുവന്ന് നാട്ടിലിട്ട് കാണും അല്ലേ. അതുകൊണ്ടാണത് കാട്ടിലെ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്. കണ്ടില്ലേ, കാട്ടിൽ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് ജീവികൾ കാട്ടിലുണ്ട്. ദ ചൈൽഡ് ഹുഡ് ഓഫ് കിറ്റൺ. ദ എലിഫൻറ്റ് വാസ് സോ ഇൻ്ററസ്റ്റിംഗ് വാസ് ഇൻ ഡിറ്റ്. കിട്ടനാനയുടെ കുട്ടിക്കാലം നല്ല രസമായിരുന്നു അല്ലേ. അപ്പോൾ ആ ചിന്തിച്ചത് കിട്ടനാനയാണ്. ഹു ഓൾ വർ കിറ്റൻസ് ഫ്രണ്ട് ട്രൈ ടു റൈറ്റ് സോ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് അസ് ആർ ഇൻ ദർ. ആരെല്ലാമായിരുന്നു കിട്ടനാനയുടെ കൂട്ടുകാർ? എഴുതി നോക്കൂ, നമുക്ക് ചുറ്റും എത്ര എത്ര ജീവികളാണ് അല്ലേ. വാട്ട് ആർ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ സ്ഥലത്ത് കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ പരിസരത്ത് കാണുന്ന ജീവികൾ ഏതൊക്കെയാണ്? കൗ, ഗോട്ട്, ബഫല്ലോ, ക്രോ, അങ്ങനെ കുറച്ച് ജീവികളെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട് അല്ലേ. ഡോണ്ട് യു കീപ് ക്രിയേച്ചേഴ്സ് ഇൻ യുവർ ഹൗസ് ടു? നിങ്ങളുടെ വീട്ടിലും ഒരുപാട് ജീവികളെ വളർത്തുന്നുണ്ട് അല്ലേ. വൈ ഡു വി കീപ് ദം? നമ്മൾ എന്തിനാണ് അവയെ വളർത്തുന്നത്? ടാബ്ലേറ്റ് നെയിംസ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് വി ഫീഡ് ആൻഡ് കീപ് ഇൻ അവർ ഹോം ഫോർ പർട്ടിക്കുലർ നീഡ്സ്. ഓരോരോ ആവശ്യങ്ങൾക്കായി നാം ആഹാരവും അതുപോലെ തന്നെ പാർപ്പിടവും ഒക്കെ നൽകി വളർത്തുന്ന ജീവികളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ ഒരു ബോക്സ് കണ്ടില്ലേ, ഏതൊക്കെയുണ്ട്? ഫോർ മിൽക്ക്, പാലിന് വേണ്ടി വളർത്തുന്നത്; ഫോർ എഗ്ഗ്, മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത്; ഫോർ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടിയുള്ളത്; ആസ് പെറ്റ്സ്, നമ്മുടെ കൗതുകത്തിന് വേണ്ടി പെറ്റ്സുകളായി വളർത്തുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ജീവികളാണെന്ന്. അതിനുശേഷം ഈ ബോക്സ് ഫില്ല് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ കോളം പറഞ്ഞിരുന്നത് മിൽക്കിന് വേണ്ടി വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ്. ഏതൊക്കെയാണ്? കൗ, പശു; ഗോട്ട്, ആട്; അതുപോലെ തന്നെ ഷീപ്പ്, ചെമ്മരിയാട്; കേമൽ, ഒട്ടകം. നമ്മുടെ നാട്ടിലില്ലെങ്കിലും കേമൽ വളർത്തുന്നുണ്ട് പാലിന് വേണ്ടി. അതുപോലെ തന്നെ ബഫല്ലോ. ഇവയെല്ലാം പാലിന് വേണ്ടി വളർത്തുന്ന ജീവികളാണ്. അപ്പോൾ അത് കോളത്തിൽ എഴുതണം. നെക്സ്റ്റ് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നതാണ്. ഏതൊക്കെയാണ്? ടർക്കി കോഴി, കണ്ടില്ലേ. അതുപോലെ തന്നെ ഹെന്നുണ്ട്, ഡക്ക്, കുയൽ. അതുകൂടാതെ പിന്നെ ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷിയുണ്ട്. അതുപോലെ തന്നെ എമു ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ മുട്ട നൽകുന്നുണ്ട്. ഓസ്ട്രിച്ചിൻ്റെയും അതുപോലെ തന്നെ എമുവിൻ്റെയും മുട്ടകളൊന്നും നമുക്ക് സാധാരണയായി കിട്ടുന്നില്ലെങ്കിലും അതെല്ലാം ഭക്ഷണ യോഗ്യമാണ്. ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗും എമുവിൻ്റെ എഗ്ഗും അതുപോലെ തന്നെ ഡക്കിൻ്റെയും ചിക്കൻ്റെയും എല്ലാം എഗ്ഗാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അവയുടെ വലുപ്പത്തിലും നിറത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മീറ്റിന് വേണ്ടി വളർത്തുന്ന എനിമൽസ് ഏതൊക്കെയാണ്? ഗോട്ട്, ഹെൻ, ബഫല്ലോ, പിഗ്, ഡക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഇറച്ചിയായിട്ടും ഉപയോഗിക്കുന്ന ചില മൃഗങ്ങൾ. ഇനി പെറ്റ്സ് ആയിട്ട്, അതായത് നമ്മുടെ ഒരു കൗതുകത്തിന് വളർത്തുന്നതാണ് ഫിഷ്, റാബിറ്റ്, ടോർട്ടോയിസ്. ഭംഗിയുള്ള ടോർട്ടോയിസുകൾ, അതുപോലെ തന്നെ ഡോഗ്, കാറ്റ്, പാരറ്റ്. ഇതൊക്കെയാണ് പെറ്റ് എനിമൽസ് ആയിട്ട് വളർത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം നോക്കി ആദ്യം കണ്ടിട്ടുള്ള കോളം ഫില്ല് ചെയ്യണം. ഡിഡ് യു സീ സം ലെറ്റർ പിക്ചേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ്?
Add more letter pictures in your environment diary using letters in English too. കണ്ടില്ലേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എനിമൽസിൻ്റെ പിക്ചർ വരയ്ക്കുന്നത്? ഇതുപോലെ തന്നെ ഇനിയും അക്ഷരങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇംഗ്ലീഷ് ലെറ്റേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇതിൽ മലയാളം അക്ഷരങ്ങളായ ര, ല, ഹ എന്നിവ ഉപയോഗിച്ചാണ് വരച്ചിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കണം. വേറെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും വേണം. ഈ കാണിച്ചിരിക്കുന്നത് പേപ്പർ ബേർഡിനെ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കണം. എ മീറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ ആൻഡ് നൗ. കണ്ടില്ലേ, ഒരു മങ്കിയെ ഒരാൾ കൊണ്ടുപോകുന്നതാണ് അല്ലേ. ഒരു ചങ്ങലയൊക്കെ ഇട്ട് വലിച്ച് കൊണ്ടുപോകുന്നതാണ് മങ്കി. എങ്ങനെയാണ് കാട്ടിൽ വളരെ സന്തോഷത്തോടെ ചാടി നടന്നിരുന്നതാണ്. അതുപോലെ തന്നെ ഐ കാൺ ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദ കേജ്. ഒരു പക്ഷിയെ കൂട്ടിലടച്ചിരിക്കുകയാണ്. അപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം ആരാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? മനുഷ്യൻ അവരുടെ ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നതാണ് കാണിക്കുന്നത്. ഹാവ് യു സീൻ ദ ഗ്രീഫ് ഓഫ് ക്രിയേച്ചേഴ്സ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലിവ് ഡ്യൂ ടു മാൻസ് ഇൻ്റർഫറൻസ്? അവർ ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ് ഡിസൈഡഡ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് സച്ച് ക്രുവാലിറ്റീസ്. മെനി ക്രിയേച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മീറ്റിംഗ് ആസ് പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഫുഡ് വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ഓഫ് ദം. ഫുഡ് വാസ് അറേഞ്ച്ഡ് അറ്റ് ടു പ്ലേസസ്. മനുഷ്യരുടെ ഇടപെടൽ മൂലം ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ജീവികളുടെ സങ്കടമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടു അല്ലേ ആ പിക്ചറിൽ. ഇതുപോലെ തന്നെ കാട്ടിലെ ചില മൃഗങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്കറിയുമോ? നിങ്ങളൊന്ന് നോക്കണം അത് ഏതാണെന്ന്. ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് കാട്ടിലെ കൂട്ടുകാരെല്ലാം തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു യോഗം ചേർന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. രണ്ട് കൗണ്ടറുകളിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. കണ്ടില്ലേ, രണ്ട് കൗണ്ടറിൽ നിന്ന് ഓരോ മൃഗങ്ങളും ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് അതൊന്ന് നോക്കൂ. All took food from counter 1. Counter 1-ൽ നിന്ന് ആരൊക്കെയാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഒന്ന് നോക്കൂ. ആരൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന്, ആരൊക്കെയാണ്? ജിറാഫ്, റാബിറ്റ്, സീബ്ര, എലിഫൻ്റ്, ഇവരാണ് കൗണ്ടർ 1-ൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ഇനി നോക്കേണ്ടത് കൗണ്ടർ 2 ആണ്. ആരൊക്കെയാണ് കൗണ്ടർ 2-ൽ നിന്ന് ഭക്ഷണം കഴിച്ച എനിമൽസ്? ടൈഗർ, ലയൺ, ലിയോപാഡ്, ക്രോക്കഡൈൽ, ഇത്രയും പേരാണ് കൗണ്ടർ 2-ൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ഹൗഎവർ, സം ക്ലെവർ ഫെല്ലോസ് ടുക്ക് ഫുഡ് ഫ്രം ബോത്ത് കൗണ്ടേഴ്സ്. ഹൂ കുഡ് ദേ ബി? ചില ബുദ്ധിയുള്ള സൂത്രക്കാർ എന്ത് ചെയ്തു? രണ്ട് കൗണ്ടറിൽ നിന്നും ഭക്ഷണം കഴിച്ചു. അങ്ങനെയുള്ളവർ ആരൊക്കെയാണെന്ന് പറയാമോ? ആരൊക്കെയായിരിക്കും? ക്രോ, കാറ്റ്, ഡോഗ്, ചിക്കൻ, ഇവരൊക്കെയാണ് രണ്ട് കൗണ്ടറിൽ നിന്നും ഫുഡ് കഴിച്ചത്. Haven't you understood that all creatures do not take the same food? ഇന്ന് എന്ത് മനസ്സിലായി? എല്ലാ മൃഗങ്ങളും ഒരുപോലെയല്ല ഭക്ഷണം കഴിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? On the basis of food habit, creatures can be classified into herbivores, carnivores, and omnivores. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ creatures ജീവികളെ മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? Herbivores, അതായത് സസ്യബുക്കുകൾ, കാർണിവോഴ്സ് മാംസ ബുക്കുകൾ, ആൻഡ് ഒംനിവോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യവും അതുപോലെ തന്നെ മാംസവും കഴിക്കുന്നവരാണ് ഒംനിവോഴ്സ് എന്ന് പറയുന്നത്. ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ് ഫുഡ് ആർ ഹെർബിവോഴ്സ്. ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി എനിമൽ ഫുഡ് ആർ കാർണിവോഴ്സ്. ആൻഡ് ദോസ് ദാറ്റ് ഈറ്റ് ബോത്ത് കൈൻഡ്സ് ഓഫ് ഫുഡ് ആർ ഒംനിവോഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, സസ്യം ബുക്കുകൾ പ്ലാന്റ് മാത്രമാണ് കഴിക്കുന്നത്, അവയാണ് ഹെർബിവോഴ്സ് എന്ന് പറയുന്നത്. മാംസം മാത്രം കഴിക്കുന്നത് ഏതാണ്? കാർണിവോഴ്സ്. അതുപോലെ രണ്ട് ഫുഡും കഴിക്കുന്നവരാണ് ഒംനിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. ഈ കാണുന്നതാണ് കാർണിവോർ എന്ന് പറയുന്നത്. മീറ്റ് മാത്രം കഴിക്കുന്നതാണ്. കൂടുതൽ വൈൽഡ് എനിമൽസ് ആണ് അല്ലേ. ലയൺ, ടൈഗർ ഇതെല്ലാം അതിൽപ്പെടും. അതുപോലെ തന്നെ സ്നേക്ക്. ഇനിയും ഒരുപാട് ജീവികളുണ്ട്. ഇനി കാണുന്നതാണ് ഹെർബിവോർ. ഇവർ പ്ലാന്റ്സ് മാത്രമേ കഴിക്കൂ. ആരൊക്കെയാണ്? എലിഫൻ്റ്, ഹോഴ്സ്, മങ്കി, അതുപോലെ തന്നെ റാബിറ്റ്, ഇവയൊക്കെ ഹെർബിവോറിന് എക്സാമ്പിളാണ്. ഇനി കാണുന്നതാണ് ഒംനിവോർ, അതായത് രണ്ടും കഴിക്കും. ആദ്യം മനുഷ്യനുണ്ട് അതിൽ അല്ലേ, പിന്നെ പിഗുണ്ട്, ഡോഗ്, റാറ്റ്. എങ്ങനെയാണ്? സസ്യം കഴിക്കും, അതുപോലെ തന്നെ മീറ്റും
കഴിക്കും. സ്ട്രേഞ്ച് ക്രിയേച്ചർ. ഫോൾഡ് എ പേപ്പർ ഇൻ ടു 3. ഡ്രോ ദ ഹെഡ് ആൻഡ് നെക്ക് ഓഫ് യുവർ ഫേവറേറ്റ് ക്രിയേച്ചർ ഓൺ ദ ഫോൾഡഡ് പാർട്ട്. നൗ ഫോൾഡ് ദ പാർട്ട് ഡ്രോൺ ഡൗൺ ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട് ടു ഡ്രോ ദ ബോഡി ഓഫ് എ ക്രിയേച്ചർ ഹി ലൈക്സ്. Again fold it and ask another friend to draw legs of a creature he likes. Now unfold the paper. Look at the strange creature you all have drawn. ഒരു പേപ്പർ മൂന്നായി മടക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയുടെ തലയും കഴുത്തും അതിൽ വരച്ചു ചേർക്കണം. എന്നിട്ട് നിങ്ങളൊരു ഫ്രണ്ടിനോട് പറയണം അതിൻ്റെ ഉടൽ ഭാഗം വരച്ചു ചേർക്കാൻ. വേറൊരു ഫ്രണ്ടിനോട് അതിൻ്റെ കാലും വരയ്ക്കാൻ പറയണം. എന്നിട്ട് പേപ്പർ നിവർത്തി നോക്കിയാൽ പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ടെക്നിക്സ് ടു ക്യാച്ച് പ്രേ, ഇര പിടിക്കുന്ന തന്ത്രങ്ങളാണ്. ഹാവ് ഇൻ യു സീ ഹൗ ദ കാലറ്റ്സ് ക്യാച്ചസ് പ്രേ. ഇറ്റ് ക്യാച്ചസ് പ്രേ യൂസിങ് ഇറ്റ്സ് ടങ് വേർ ആസ് ദ സ്പൈഡർ ഫോംസ് എ വെബ് ടു ട്രാപ്പ് പ്രേ ആൻഡ് ദെൻ ഈറ്റ്സ് ദം. Similarly, every organism seeks prey in different ways. എങ്ങനെയാണ് ഒരു കാലറ്റ്സ്, അതായത് ഓന്ത് ഇരപിടിക്കുന്നത് നാക്ക് നീട്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു സ്പൈഡർ ഇരപിടിക്കുന്നത് എങ്ങനെയാണ്, അതൊരു വെബ് ഉണ്ടാക്കിയിട്ട് ഇരകളെ അതിൽ വീഴ്ത്തിയാണ് ഇരപിടിച്ച് ഭക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോ ജീവികൾക്കും അതിൻ്റേതായ രീതികളുണ്ട് ഇരപിടിക്കുന്നതിനായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെല്ലാം? കണ്ടില്ലേ, ഇതാണ് സ്പൈഡർ വെബ്. കാലറ്റ്സ് ഇര പിടിക്കുന്നത് കണ്ടില്ലേ, എങ്ങനെയാണ്, നാക്ക് നീട്ടിയിട്ടാണ് അത് ഇരയെ പിടിക്കുന്നത്. വുഡ് പെക്കർ, മരം കൊത്തി. ഐ പെക്ക് ഓൺ ദ ട്രീ വിത്ത് മൈ സ്ട്രോങ് ബീക്ക്. സ്പ്ലിറ്റിംഗ് ഓപ്പൺ ദ ഡ്രൈ ബാർക്ക് ഓഫ് ദ ട്രീ, ഐ ഫീഡ് ഓൺ ഇൻസെക്ട്സ് ബിനീത്ത് ഇറ്റ്. ഐ ഹാവ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈസെൽഫ് ഓൺ ദ ട്രീ. മരം കൊത്തി പറയുന്നത് എന്താണ്? എൻ്റെ ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് ഞാൻ മരത്തിൽ കൊത്താറുണ്ട്. എവിടെയാണ്? മരത്തിൻ്റെ ഉണങ്ങിയ തോല് കൊത്തിപ്പൊളിച്ച് അതിനുള്ളിലെ പ്രാണികളെയാണ് ഭക്ഷിക്കാറുള്ളത്. എങ്ങനെയാണ്? വിരലുകൾ കൊണ്ടാണ് മരത്തിൽ പറ്റി പിടിച്ച് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഒരു മരം കൊത്തി മരത്തിന് മുകളിൽ ഇരുന്ന് കൊത്തുന്നത്. ഡക്ക്, താറാവ്. ഐ ഹാവ് എ ഫ്ലാറ്റ് ബീക്ക്. യൂസിങ് ദിസ് ഐ ക്യാൻ സെർച്ച് ഫോർ ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ്. മൈ ലെഗ്സ് ഹെൽപ്പ് മീ സ്വിം ഇൻ വാട്ടർ ആൻഡ് സ്റ്റാൻഡ് ഫേംലി ഇൻ മഡ് വിത്തൗട്ട് സിങ്കിങ് ഇൻ ടു ഇറ്റ്. ഡക്ക് പറയുന്നത് അതിനുള്ള ബീക്ക്, കൊക്കുകൾ എങ്ങനെയാണ്, പരന്നിട്ടാണ്. അതുകൊണ്ടാണ് അതിന് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലുമെല്ലാം ഇര പിടിക്കാൻ സഹായിക്കുന്നത്. അതിൻ്റെ കാലെങ്ങനെയാണ്, അതും പരന്നിട്ടാണ്. അതുകൊണ്ട് നീന്താനും സഹായകമാണ്. ഡൂഡിൽ ബഗ്, ആൻഡ് ലയൺ. കുഴിയാന. Have you seen the antlion catching prey? He digs pits in dry soil of areas that do not get direct sunlight or rain. You may have seen its pits in the veranda and yard of your house. These skillful ones hide in the soil pits with only their horns jutting out. Small creatures that fall into the pit can never climb out of it. This is because of the peculiarity of the pit. കുഴിയാന ഇരപിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂര്യപ്രകാശവും മഴയും ഒന്നും നേരിട്ടേൽക്കാത്ത ഉണങ്ങിയ പൊടി മണ്ണിലാണ് കുഴിയുണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കുഴികൾ എവിടെയാണ്? നമ്മുടെ വീടിൻ്റെ വരാന്തയുടെ അടുത്തും മുറ്റത്തുമൊക്കെ കാണാം. എന്നിട്ട് എങ്ങനെയാണ്, അതിൽ ഒളിച്ചിരിക്കും കൊമ്പ് പുറത്തേക്കിട്ട്. ഈ കുഴിയിൽ വീഴുന്ന ചെറുജീവികൾ ആണ് ഇതിൻ്റെ ഭക്ഷണം. എങ്ങനെയാണ്, അവയ്ക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല. അതാണ് ഈ കുഴിയുടെ പ്രത്യേകത. കണ്ടില്ലേ, ഒരു കുഴിയാനയുടെ കുഴിയും അതുപോലെ തന്നെ ഒരു കുഴിയാനയുമാണ്. നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കണം. ഹാവ് യു സീൻ ദ ഹെൻ സെർച്ചിങ് ഫോർ ഫുഡ്? കോഴി ഭക്ഷണം തിരയുന്നത് കണ്ടിട്ടുണ്ടോ? യു മേ ഹാവ് സീൻ ഇറ്റ് സ്ക്രാച്ചിങ് ദ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ഫീറ്റ് ആൻഡ് പെക്കിംഗ് അറ്റ് ഫുഡ് വിത്ത് ഇറ്റ്സ് ബീക്ക്. എങ്ങനെയാണ്, കാലുകൊണ്ട് ചികഞ്ഞ് കൊക്ക് കൊണ്ട് കൊത്തിയെടുക്കുകയാണ് അല്ലേ? ഒബ്സേർവ് ദ വേ ഇൻ വിച്ച് ബേർഡ്സ് അറൗണ്ട് യു ക്യാച്ച് പ്രേ. ഫൈൻഡ് ഔട്ട് ഹൗ ദ ബീക്ക് ആൻഡ് ഫീറ്റ് ഹെൽപ്പ് ദം ക്യാച്ച് പ്രേ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ എൻവിയോൺമെൻറ്റ് ഡയറി. നിങ്ങളും ഇതുപോലെ വേറെയുള്ള പക്ഷികളൊക്കെ എങ്ങനെയാണ് തീറ്റ തേടുന്നത്, ഇര പിടിക്കുന്നത് എന്നെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളുടെ എൻവിയോൺമെൻറ്റ് ഡയറിയിൽ എഴുതണം. ഐ ഹാവ് ഷാർപ്പ് നെയിൽസ് ആൻഡ് ടീത്ത്. ദേ ഹെൽപ്പ് മീ ക്യാച്ച് പ്രേ ആൻഡ് ടിയർ ഇറ്റ്. ലയൺ ആണ് പറയുന്നത്. എങ്ങനെയാണ്, എനിക്ക്
ആ കൂർത്ത പല്ലുകളും നഖങ്ങളും ഉണ്ട്. അത് വെച്ചിട്ടാണ് ലയൺ എന്ത് ചെയ്യുന്നത്? ഇര പിടിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഹാവ് യു നോട്ടീസ്ഡ് മൈ ഷാർപ്പ് ടീത്ത്? ഐ ടിയർ മൈസ് യൂസിങ് ദിസ് ടീത്ത്. കേറ്റാണ് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ പല്ലുകൾ കൂർത്തതാണ്, അത് വെച്ചിട്ടാണ് ഞാൻ എലികളെ പിടിക്കുന്നത്. ഹൗ ദ ലിസാർഡ് ഇൻ അവർ ഹൗസ് കാച്ചസ് പ്രേ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ ദ എൻവയോൺമെന്റ് ഡയറി. എങ്ങനെയാണ് പല്ലികൾ ഇര പിടിക്കുന്നത്? കണ്ടില്ലേ വീഡിയോ. ഡിഫെൻസ്, പ്രതിരോധത്തിന്, രക്ഷപ്പെടാനായിട്ടാണ്. ലൈക്ക് ഹൗ ദ ഫോക്സ് ഗോട്ട് ദ ടോർട്ടോയിസ്. ഹാവ് യു ഹിയേർഡ് ദിസ് സെയിങ്? കേട്ടിട്ടില്ലേ കുറുക്കന് ആമയെ കിട്ടിയതുപോലെ എന്നുള്ളത്? സീയിങ് ദ ഫോക്സ് ദ ടോർട്ടോയിസ് പുൾഡ് ബാക്ക് ഇറ്റ്സ് ഹെഡ് ആൻഡ് ലെഗ്സ് ടു ഇറ്റ്സ് ഷെൽ. ദ ഫോക്സ് സ്റ്റുഡ് വെയിറ്റിംഗ് ഫോർ ദ ഹെഡ് ഓഫ് ദ ടോർട്ടോയിസ് ടു കം ഔട്ട്. വാട്ട് എ ഫൺ. ഹൗ ഈസ് ദ ട്രിക്ക് യൂസ്ഡ് ബൈ ദ ടോർട്ടോയിസ് ടു സേവ് ഹിംസെൽഫ് ഫ്രം ദ എനിമീസ്? കുറുക്കൻ നോക്കി നിന്നാൽ, ആക്രമിക്കാനായിട്ട് കാത്തു നിന്നാൽ ടോർട്ടോയിസ് ആമ എന്ത് ചെയ്യും? അതിൻ്റെ തല ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് കിട്ടില്ല. ഫോക്സ് ആണെങ്കിലോ കാത്തു നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആമ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഹാവ് യു സീൻ എനി അതർ ക്രിയേറ്റേഴ്സ് യൂസിങ് സച്ച് ട്രിക്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്? നെയിം ദം. ഹൗ ഡു ദേ എസ്കേപ്പ്? നിങ്ങൾക്കറിയുമോ വേറെ ഏതൊക്കെ ജീവികളാണ് ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ച് രക്ഷപ്പെടുന്നത് എന്ന്? അവയുടെ പേരെഴുതുക. എങ്ങനെയാണ് അവർ രക്ഷപ്പെടുന്നത് എന്നും എഴുതുക. ഡിഫറൻറ്റ് ടെക്നിക്സ് ടു എസ്കേപ്പ്. ക്യാൻ യു റൈറ്റ് ദ വേസ് ഇൻ വിച്ച് വി എസ്കേപ്പ്? വിവിധ തരത്തിലുള്ള ടെക്നിക്സാണ്, സൂത്രങ്ങളാണ് രക്ഷപ്പെടാനായിട്ട് കുറച്ച് ജീവികൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അവ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ്, കാലറ്റ്സ്, ഓന്താണ്. എങ്ങനെയാണ് ഓന്ത് രക്ഷപ്പെടുന്നത്? അവ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് ആ കളറാക്കിയിട്ടാണ് അത് രക്ഷപ്പെടുന്നത്. ചേഞ്ച് കളർ സെയിം ആസ് ദ സർഫസ്, അതായത് ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ കളറായി മാറും. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, പോർക്യുപൈൻ ഡാർട്സ് ദ തോൺസ് ഓൺ ഇറ്റ്സ് ബോഡി അറ്റ് ദ എനിമി. അതിൻ്റെ ശരീരത്തിലുള്ള മുള്ളുകൾ ശത്രുക്കളുടെ മുകളിലേക്ക് കുടഞ്ഞിട്ടാണ് അത് രക്ഷപ്പെടുന്നത്. സ്ക്വിഡ് എസ്കേപ്സ് മിക്സിംഗ് ഇങ്ക് ഇൻ വാട്ടർ. ശത്രുക്കൾ വരുമ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു മഷി വെള്ളത്തിൽ കലക്കും. അപ്പോൾ അതിനെ ആർക്കും കാണാൻ കഴിയില്ല, അങ്ങനെ രക്ഷപ്പെടും. ഇനി മില്ലിപ്പേഡ്, മില്ലിപ്പേഡാണ് തേരട്ട. റോളിംഗ് അപ്പ് ഇൻ ടു എ സ്പൈറൽ ഷേപ്പ്, എന്ത് ചെയ്യും? ചുരുണ്ട് കിടക്കും ശത്രുക്കൾ വരുമ്പോൾ. അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റില്ല. സ്നെയിൽ ഒച്ച്. സ്നെയിൽ പ്രൊട്ടക്റ്റ് ദംസെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഷെൽ ആൻഡ് മ്യൂക്കസ്. അത് ആമ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഷെല്ലിനുള്ളിലേക്ക് കയറും. പിന്നെ അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള ഒരു മ്യൂക്കസ് പുറത്തേക്ക് വിടും. അങ്ങനെയുമാണ് അത് രക്ഷപ്പെടുന്നത്. ലിസാർഡ് പല്ലി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അലോവിങ് ദ ടെയിൽ ടു ഡ്രോപ്പ് ഓഫ്. ശത്രുക്കൾ വരുമ്പോൾ അതിൻ്റെ വാലിൻ്റെ പകുതി ഭാഗം മുറിച്ചിട്ടിട്ടാണ് അത് രക്ഷപ്പെടുന്നത്. ഓർഗാനിസംസ് യൂസ് ഡിഫറൻറ്റ് ടെക്നിക്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. എങ്ങനെയാണ് ഓരോ ജീവികളും പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അവയുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. ഓർഗാനിസംസ് എസ്കേപ്പ് ഫ്രം ദെയർ എനിമീസ് ബൈ ചേഞ്ചിങ് ബോഡി കളർ, ചേഞ്ചിങ് ഷേപ്പ് ആൻഡ് ഷെഡിങ് ടെയിൽ. സർട്ടൻ സ്കിൽസ് ഗിവൺ ബൈ നാച്ചർ ഹെൽപ്പ് ദീസ് ഓർഗാനിസംസ് ഇൻ ദിസ്. നോട്ട് ഓൺലി എനിമൽസ് പ്ലാന്റ്സ് ടു ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിറം മാറിയും ആകൃതി മാറ്റിയും വാൽ മുറിച്ചിട്ടുമൊക്കെ ജീവികൾ രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ ചില ചെടികളും ഇതുപോലെ ചെയ്യാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് തൊട്ടാവാടി, അതായത് മിമോസ പുടീക്ക. അതിനെ ഷൈ പ്ലാന്റ് എന്നും പറയും. കണ്ടോ, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ വാടി പോകും അത്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ രൂപത്തിലേക്ക് വരും. അങ്ങനെയാണത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നത്. ക്രോളിംഗ് വാക്കിംഗ് ഫ്ലൈയിങ് നടക്കുന്നത് ഇഴയുന്നത് പറക്കുന്നത്. ഡോണ്ട് യു റിമെമ്പർ ദ മീറ്റിംഗ് ഓഫ് ക്രിയേറ്റേഴ്സ്? കിങ് ലയൺ ക്ലെയിംഡ് ദാറ്റ് ദ മീറ്റിംഗ് അറ്റൻഡഡ് ബൈ ഓൾ ക്രിയേറ്റേഴ്സ് വാസ് എ ഗ്രാൻഡ് സക്സസ്. സം ഓഫ് ദം ഹാഡ് ടു ട്രാവൽ ഫോർ ഡേയ്സ് ടു റീച്ച് ദ വെന്യൂ ഓഫ് ദ മീറ്റിംഗ്. ദ ചീറ്റ ഹു ഈസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ റീച്ച്ഡ് ഫസ്റ്റ്.
The snail sat on the back of the vulture who flew to the spot. The snail was proud of reaching early. കാട്ടിൽ വെച്ച് നടന്ന മീറ്റിംഗ് എല്ലാവരും ഓർക്കുന്നുണ്ട് അല്ലേ? എല്ലാ എനിമൽസും പങ്കെടുത്തപ്പോൾ അത് വളരെ സക്സസ് ആയിരുന്നു. പക്ഷേ പല എനിമൽസും എത്തിയത് പല തരത്തിലാണ്. എങ്ങനെയാണ്? ചില മൃഗങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വരാനായിട്ട് തുടങ്ങി. ചീറ്റയാണ് ഏറ്റവും ആദ്യം എത്തിയത്, കാരണം അതൊരു ഫാസ്റ്റസ്റ്റ് എനിമലാണ്. സ്നെയിൽ എങ്ങനെയാണ് വന്നത്? ചില ജീവികളുടെ പുറത്ത് കയറിയാണ് വന്നത്. പക്ഷെ നേരത്തെ എത്തിയതിൽ അതിന് വളരെ അഭിമാനമുണ്ട്. ഹാഡ് ദ വൾച്ചർ നോട്ട് ഹെൽപ്ഡ് മീ, ഐ ഡോണ്ട് നോ വെൻ ഐ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ക്രോളിംഗ് ആൻഡ് ക്രോളിംഗ്. ഈ വൾച്ചർ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തും? ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ്. ആരാണ് ഇതിനെ പറ്റി ഓർക്കുന്നത്? സ്നെയിലാണ്. ഒച്ചാണ് അല്ലേ? ഒച്ച എങ്ങനെയാണ് വന്നത്? കഴുകന്റെ പുറത്ത് കയറിയാണ് വന്നത്. ഇനി കാണിച്ചിരിക്കുന്നത് ഫിംഗർ വെച്ച് പിക്ചർ നിർമ്മിക്കാനാണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ചെയ്തു നോക്കണം. കാണിച്ചിരിക്കുന്നതുപോലെ ചെയ്തു നോക്കിയാൽ നിഴൽ ചിത്രങ്ങൾ കാണാനാകും. ഹൗ മൈറ്റ് ദ അതർ ക്രിയേറ്റേഴ്സ് ഹാവ് റീച്ച്ഡ് ദ മീറ്റിംഗ്? ലെറ്റ് എസ് ട്രൈ ടാബുലേറ്റിംഗ് ഓർഗാനിസംസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മോഡ് ഓഫ് ലോക്കോമോഷൻ. ബാക്കിയുള്ള ജീവികൾ എങ്ങനെയാണ് എത്തിയത്? അവയുടെ സഞ്ചാര രീതിക്കനുസരിച്ച് നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. ആദ്യം ക്രോളിംഗ്, ഇഴയുന്നത്, പിന്നെ വാക്കിംഗ്, നടന്നു വരുന്നത്, പിന്നെയോ ഫ്ലൈയിങ്, പറന്നു വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിള് സ്നെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? ടോർട്ടോയിസ് ആമ, സ്നേക്ക്, പാമ്പ്, കാറ്റർപില്ലർ, പുൽച്ചാടി, എർത്ത് വാം, മണ്ണിര, ഇവയൊക്കെയാണ് ക്രോൾ, ഇഴഞ്ഞ് വരുന്നത്. ഇനിയോ എങ്ങനെയാണ് നടന്നു വരുന്നത്? ആരൊക്കെയാണ്? കൗ, ഗോട്ട്, കാമൽ, ബഫല്ലോ, ഇതെല്ലാം നടന്നാണ് വരുന്നത്. ഒരു ഫോക്സ് അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് പറന്നു വരുന്നതാണ്. ഏതൊക്കെയാണ്? പാരറ്റ്, ക്രോ, സ്പാരോ, പീകോക്ക്, ഔൾ, പീജിയൻ, ഈഗിൾ, ഡോവ്, ഇതെല്ലാം പറന്ന് വരുന്നതാണ്. ഇവയുടെ പേരെല്ലാം ആ കോളത്തിൽ എഴുതി ചേർക്കണം. The mode of locomotion of organisms are different. Some can only crawl. Some others can fly, walk and run. Some can walk and run. ഓരോ സഞ്ചാര രീതികൾക്കനുസരിച്ച് ചിലതിന് ഇഴയാൻ മാത്രമേ കഴിയൂ, ചിലതിന് പറക്കാൻ, അതുപോലെ നടക്കാൻ, ഓടാൻ എല്ലാം കഴിയും. ചിലതിന് നടക്കാനും ഓടാനും കഴിയുകയുള്ളൂ. ലിസൺ ടു ദ സ്പീച്ച് മെയ്ഡ് ബൈ ദ ഫ്രോഗ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ ക്രിയേറ്റേഴ്സ്. ഇനി പറയുന്നത് ഫ്രോഗിൻ്റെ സ്പീച്ചാണ് മീറ്റിങ്ങിലുള്ളത്. എല്ലാവരും കേൾക്കണം. ഡിയർ ഫ്രണ്ട്സ്, യു ഓൾ നോ വെൽ അവർ ക്രോക്കിംഗ് സൗണ്ട്, ഡോണ്ട് യു? ദർ വാസ് എ ടൈം വെൻ വി ലിവ്ഡ് ഹാപ്പിലി ഇൻ യാർഡ്സ് ആൻഡ് ഫീൽഡ്സ്. വി മെയ്ഡ് പെറ്റ്സ് ദാറ്റ് ഫെഡ് ഓൺ പാഡി ആൻഡ് അതർ ക്രോപ്സ് അവർ ഫുഡ്. ഇൻ ദിസ് വേ വി ഹെൽപ്ഡ് ഫാർമേഴ്സ് വെരി മച്ച്. Yet human beings killed and ate us. They leveled the fields and swamps, filling them with the soil. They sprayed pesticides in fields. Must not we protest against this? If this is our fate today, it can be yours tomorrow. Something should be done soon. എന്താണ് ഫ്രോഗ് പറയുന്നത്? പോക്രോം പോക്രോം എന്നാണ് അവ സൗണ്ട് എടുക്കുന്നത്. ആ സൗണ്ട് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ? പറമ്പിലും വയലുകളിലുമെല്ലാം അവർ സുഖമായിട്ട് കഴിഞ്ഞിരുന്നതാണ്. നെല്ലും മറ്റു വിളകളും ഒക്കെ തിന്നു നശിപ്പിക്കുന്ന കീടങ്ങളെയാണ് അവർ ഭക്ഷണമാക്കിയിരുന്നത്. അങ്ങനെ അവർ ആരെ സഹായിച്ചിരുന്നു? കർഷകരെ സഹായിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും മനുഷ്യരെന്ത് ചെയ്തു? ഞങ്ങളെല്ലാം കൊന്നു തിന്നു. അവരുടെ വാസസ്ഥലങ്ങളായ വയലുകളെല്ലാം നികത്തി, മണ്ണിട്ട് നികത്തി, അതുപോലെ തന്നെ കീടനാശിനി തളിച്ചു ഇല്ലേ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രതിഷേധിക്കണ്ടേ? ഇന്ന് ഞങ്ങൾക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നാളെ ആർക്കും വരാം? നിങ്ങളിൽ ചിലർക്കും ഈ ഗതി വരും. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചേ പറ്റൂ എന്നാണ് ഫ്രോഗ് സ്പീച്ച് നടത്തുന്നത്. ഡിഡ് യു ലിസൺ ടു ദ ഫ്രോഗ് സ്പീച്ച്? തവളയുടെ പ്രസംഗം കേട്ടില്ലേ? നോട്ട് ഓൺലി ദ ഫ്രോഗ്, അതർ ഓർഗാനിസംസ് ആർ ഓൾസോ ഡിസപ്പിയറിംഗ് ഫ്രം ദ എർത്ത് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ്. ഷുഡ് നോട്ട് ദേ ബി സേവ്ഡ്? ഈസ് നോട്ട് ദ എർത്ത് ദേയേഴ്സ് ടു? വാട്ട് ക്യാൻ യു ഡു ടു സ്പ്രെഡ് ദിസ് മെസ്സേജ് ടു ഓൾ? വോണ്ട് യു പ്രിപ്പയർ പോസ്റ്റർ, പ്ലക്കാർഡ്സ്, എക്സെട്ര? തവളയുടെ മാത്രമല്ല അല്ലേ, മറ്റ് ജീവജാലങ്ങൾക്കും മനുഷ്യൻ്റെ ഇടപെടൽ മൂലം അവർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവയൊക്കെ സംരക്ഷിക്കേണ്ടതല്ലേ? ഭൂമി ഇവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും?
പോസ്റ്റർ ഉണ്ടാക്കണം, പ്ലക്കാർഡ് ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ പരമാവധി നമുക്ക് കഴിയാവുന്നിടത്തോളം മൃഗങ്ങളെ സംരക്ഷിക്കണം, അവയെ ബുദ്ധിമുട്ടിക്കരുത്. ഗാർഡൻ ഇൻ ദ സീ. കോറൽ റീഫ്സ് ആർ സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. They are a big world of living organisms of the sea. Coral reefs that seem like forests are the rainforest of the sea. They grow one onto another. They are very strong. They are beneficial to us in many ways. However, this garden is getting destroyed due to human interference. The destruction of this garden must be prevented. കടലിലെ പൂന്തോട്ടം, പവിഴപ്പുറ്റുകളാണ് കടലിലെ പൂന്തോട്ടം. അവ വളരെ ഭംഗിയുള്ളതാണ്. ഇതൊരു വലിയ ജീവ ലോകമാണ്. കാടുകളെ പോലെ തോന്നിപ്പിക്കുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകളാണ്. ഒന്നിനോടൊന്ന് ചേർന്നാണവ വളരുന്നത്. ഇവയ്ക്ക് നല്ല ബലമുണ്ട്. ഇവ നമുക്ക് പല വിധത്തിലും ഉപകാരപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പൂന്തോട്ടം ആരുടെ ഇടപെടൽ കൊണ്ടാണ് നശിക്കുന്നത്? മനുഷ്യൻ്റെ ഇടപെടൽ കാരണം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പൂന്തോട്ടത്തിൻ്റെ നാശം നമുക്ക് തടയേണ്ടതുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് മെയ്ഡ് ഔട്ട് ഓഫ് തംബ് ഇംപ്രഷൻസ്. ട്രൈ ദം ഓൺ യുവർ ഓൺ. ഉള്ള ഈ പിക്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? തംബ് ഇംപ്രഷൻ, വിരലടയാളം പതിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.